രാമരാജാസ് കോളേജിൽ അന്ധനായ അധ്യാപകനെ വിദ്യാർത്ഥികൾ അപമാനിച്ച വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. വീഡിയോ വൈറലായതോടെയാണ് നടപടികളിലേക്ക് എത്തുന്നത്. KSU പ്രവർത്തകരടക്കമുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ലഭിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ അധ്യാപകൻ കോളേജിൽ പരാതി നൽകിയതോടെ 5 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ലഭിക്കുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെ പരാതിയില്ലെന്നായിരുന്നു അധ്യാപകന്റെ മൊഴി. അതുകൊണ്ട് പോലീസ് കേസായില്ല. അധ്യാപകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കരുതെന്നാണ്. നടപടി കോളേജിൽ മാത്രം ഒതുങ്ങണം എന്നുമായിരുന്നു. വിദ്യാർത്ഥികളുടെ ന്യായീകരണവും മറുപടിയും കാണാം. അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിലെ തീക്ഷ്ണതയും ബഹുമാനവും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മാതാവിനും പിതാവിനുമൊപ്പം ഗുരുവിനെ കാണണമെന്ന തത്വം പറയുന്നതിന്റെ യുക്തി മാത്രമല്ല, അതിനപ്പുറം ചില മാനുഷിക മൂല്യങ്ങൾ കൂടി നാം ഓർത്തിരിക്കേണ്ടതാണ്. മഹാരാജാസ് കോളേജിലെ കണ്ണുകാണാനാകാത്ത പ്രിയേഷ് മാഷിന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇല്ലാതെ പോയതും അതാണ്. ക്ലാസ്സിൽ അധ്യാപകൻ നിൽക്കെ ഫോണിൽ നോക്കി നിൽക്കുന്നതും മാഷിന്റെ പുറകിൽ ഒരു വിദ്യാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുമാണ് ദൃശ്യം. പരിമിതികൾക്കിടെ പഠനം നടത്തി കോളേജ് അധ്യാപകൻ വരെയുള്ള പൊസിഷനിലെത്തണമെങ്കിൽ ആ അധ്യാപകൻ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാകുമെന്ന് ചിലപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കൊന്നും മനസ്സിലാകില്ല. കാഴ്ചയില്ല എന്ന ആ പരിമിതി വിദ്യാർത്ഥികൾ തീർത്തും ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച. എനിക്ക് ശരിക്കും വിഷമമുണ്ടായി. ബിക്കോസ് ഈ സോറി സൈറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു ക്ലാസ്സിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല കുട്ടികളുടെ ഭാഗത്ത് നിന്ന്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവില്ലോ, ഒരു അൺറൂളി ആയിട്ടുള്ള ബിഹേവിയറാണ്. അപ്പോൾ എൻ്റെ കാഴ്ചയില്ലായ്മയാണല്ലോ അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ ഒരു പരിമിതിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അത് എനിക്ക് തോന്നുന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് കൂടുതൽ പെട്ടെന്ന് കൺവേ ചെയ്യപ്പെടും. കാരണം ശരിക്കും സൈറ്റഡ് ആയിട്ടുള്ള ആൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ വളരെ പ്രതികൂലമായിട്ടുള്ള പല ജീവിത സാഹചര്യങ്ങളെയും ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടത്തോളം എത്തുന്നത്. ശരിക്കും നമ്മളുടെ ഒരു അനുഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ശരിക്കും നമ്മളെ ഹേർട്ട് ചെയ്യുന്നതാണ്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ഇവരൊക്കെ പഠിച്ചിറങ്ങി ഏത് നീതിയുടെയും നന്മയുടെയും രാഷ്ട്രീയമാണ് സമൂഹത്തിന് നൽകാൻ പോകുന്നത്. അറ്റൻഡൻസ് മാറ്റേഴ്സ് എന്ന തലക്കെട്ടോടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ. എന്നാൽ അധ്യാപകനെ അപമാനിച്ചതല്ലെന്നാണ് ന്യായീകരണം. ന്യായീകരണവുമായി എത്തിയത് ദൃശ്യത്തിൽ അധ്യാപകന് പുറകിൽ നിൽക്കുന്ന KSU നേതാവായ വിദ്യാർത്ഥി. അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ എടുക്കുന്നതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ക്ലാസ്സിൽ കുറച്ച് വൈകിയാണ് വന്നത്. അപ്പം ക്ലാസ്സിലേക്ക് കുറച്ച് വൈകി വന്ന് സാറോട് പെർമിഷൻ ചോദിച്ച് ഞാൻ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പം സാർ ഓൾറെഡി മൊഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലാസ് കഴിഞ്ഞെന്ന് പറഞ്ഞ് എഴുന്നേൽക്കും ചെയ്തു. സാറ് കാഴ്ച പരിമിതിയുള്ളൊരു സാറാണ്. അപ്പോൾ ഇരുന്നാണ് എപ്പോഴും ക്ലാസ് എടുക്കുക. അപ്പോൾ ആ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കയറി വന്നതും സാർ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്നതും കണ്ട് കുട്ടികൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ ചിരിച്ചതായിരിക്കും എന്ന് കരുതി. അപ്പോൾ ഞാൻ അത് ആ ജാള്യത മറക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്ന് ചിരിച്ചു. സാർ എന്തായാലും ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രൊജക്റ്റ് മെൻഡറാണ്. അപ്പം പ്രൊജക്ടിന്റെ കാര്യത്തിന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സാറിന്റെ പിന്നാലെ പോയതാ. അനുമതി വാങ്ങി ക്ലാസ്സിലേക്ക് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു സംഭവം. പ്രൊജക്ടിന്റെ ഭാഗമായി സാറിനൊപ്പം പുറത്തേക്ക് പോയി സംസാരിക്കണമെന്നും ഫാസിൽ പറയുന്നതിന് പ്രിയേഷ് മാഷിന്റെ കൃത്യമായ മറുപടിയുണ്ട്. അനുമതി ഇല്ലാതെയാണ് ക്ലാസ്സിൽ കയറിയതെന്ന് അധ്യാപകൻ പറയുന്നുണ്ട്. മാത്രമല്ല പ്രൊജക്ടിനെ കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അധ്യാപകന് അറിവുപോലുമില്ല. ഫാസിൽ വീഡിയോയിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് പ്രിയേഷ് അറിയുന്നത് വീഡിയോ കണ്ട് മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ്. ഈ മുഹമ്മദ് ഫാസിൽ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് സാധാരണ ക്ലാസ്സിൽ പൊതുവെ വൈകി വരാറാണ് ഉള്ളത്. കാരണം അദ്ദേഹം ഒരു സംഘടനാ പ്രവർത്തകനായതുകൊണ്ട് ആണെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ വരുമ്പോൾ അദ്ദേഹം പൊതുവെ പെർമിഷൻ ചോദിക്കാറുള്ള ഒരു സ്റ്റുഡൻ്റാണ്. പെർമിഷൻ ചോദിച്ചിട്ടാണ് ക്ലാസ്സിൽ കയറാറുള്ളത്. പക്ഷേ ഈ പറഞ്ഞൊരു സ്പെസിഫിക്സ് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ പൊതുവെ ഇദ്ദേഹം ക്ലാസ്സിൽ വരുമ്പോഴേക്കും പെർമിഷൻ ചോദിച്ചിട്ടാണ് കയറാറുള്ളത്. വ്യക്തിപരമായിട്ട് ഇതിൽ ഫാസിൽ ഉൾപ്പെടെ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ ഈ പരാതി ഞാൻ കൊടുത്തു, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റും ഒരു കംപ്ലയിൻ്റ് കൊടുത്തു. ഈ കംപ്ലയിൻ്റ് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് ഞാൻ അറിയുന്നത്. ബിക്കോസ് എനിക്കിത് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല.
അപ്പം ഞാനിത് പരാതി എഴുതി അവിടെ ചെന്ന് പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോഴാണ് വീഡിയോ റെഫർ ചെയ്തിട്ട് നമ്മുടെ അധ്യാപകർ ഇത് എഴുതി കൊടുക്കുന്നത്. ആ സമയത്താണ് ഈ ഫാസിൽ എന്നുള്ള പേര് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ ഫാസിലിൻ്റെ അകത്ത് ഉൾപ്പെട്ടതിൽ എനിക്ക് ആ രീതിയിൽ യാതൊരു പങ്കുമില്ല. വിദ്യാർത്ഥികളുടെ ആ ന്യായീകരണവും പൊളിഞ്ഞു. കുട്ടികൾ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് സാർ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എല്ലാ കുട്ടികളും ഫോൺ ഉപയോഗിച്ചതെന്നാണ് വിദ്യാർത്ഥികളുടെ അവകാശവാദം. അങ്ങനെയെങ്കിൽ അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുൻപേ എല്ലാവരും ഒരുപോലെ ഫോണെടുത്ത് നോക്കാനുള്ള ധൈര്യം ലഭിച്ചതും ആ അധ്യാപകൻ തങ്ങളുടെ ചെയ്തികൾ കാണില്ലെന്ന ഉറപ്പിലാണ്. വിദ്യാർത്ഥികളുടെ ഈ ഉറപ്പാണ് കേരളക്കരയിലെ വിദ്യാർത്ഥി സമൂഹത്തെ പോലും തലകുനിപ്പിക്കുന്നത്. താൻ അന്ധനാണെന്നത് അവർ മിസ്യൂസ് ചെയ്യുകയായിരുന്നില്ലേ എന്നാണ് പ്രിയേഷ് മാഷ് ചോദിക്കുന്നത്. ഇനിയൊരു ഇമ്പയർഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ ഇവരിങ്ങനെ ചെയ്യരുത്, മനസ്സിലായോ? ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ വലിയ ഒരു ഒബ്സ്റ്റക്കിളാണെന്ന് ഈ പൊതുസമൂഹം മനസ്സിലാക്കണം. കാരണം ധാരാളം ഒബ്സ്റ്റക്കിൾസിനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനൊരു ക്ലാസ് പഠിപ്പിക്കണമെങ്കിൽ 2 മണിക്കൂർ കമ്പ്യൂട്ടറിലിരുന്നിട്ട് സ്ക്രീൻ റീഡർ വെച്ചിട്ട് കേൾക്കണം, മനസ്സിലായോ? അവർക്ക് എൻ്റെ ഒരു എഫേർട്ടിനെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? ഞാനെന്ന വ്യക്തിയല്ല ഇത്, ഞാനെന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള ക്രൈമല്ല, ഇതൊരു സമൂഹത്തിനെതിരെയുള്ള ക്രൈമാണ്. അപ്പോഴും വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ന്യായീകരണമുണ്ട്. സഹപാഠികളാണ് ഈ അറ്റൻഡൻസ് മാറ്റേഴ്സ് എന്ന വിഷയത്തിലാണ്, ആ അറ്റൻഡൻസ് കുറച്ച് ഇഷ്യൂ ആണ്. അറ്റൻഡൻസ് നല്ല ടൈറ്റാണ് മാരാസ് കോളേജിൽ. അത് അറ്റൻഡൻസ് 75% ഇല്ലെങ്കിൽ സെം ഔട്ട്. അപ്പം അറ്റൻഡൻസിന് വേണ്ടി ഒരു പ്രശ്നങ്ങളും അതിന് ഒരു ടൈറ്റായതുകൊണ്ട് ഈ അറ്റൻഡൻസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ലക്ഷ്യത്തോടെ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന വീഡിയോ ആണത്. അത് മാത്രമേ ഉള്ളൂ, അല്ല പ്രിയ സാറെ കളിയാക്കിയിട്ടുള്ളൊരു വീഡിയോ അല്ല അത്. പക്ഷേ അത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാം, പല രീതിയിൽ അത് ഇൻ്റർപ്രിറ്റേഷൻ പോയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആ സംഭവത്തിൻ്റെ നിജസ്ഥിതി അറിയാവുന്ന, ആ വീഡിയോയുടെ നിജസ്ഥിതി അറിയാവുന്ന ആളുകൾക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അത് അറ്റൻഡൻസിൻ്റെ കാര്യത്തിന്. പക്ഷേ പബ്ലിക് സ്പേസിൽ ആ വീഡിയോ ഇറങ്ങിയപ്പം അത് പല രീതിയിൽ മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്തു. അപ്പോൾ അത് വല്ലാതെ അത് അപ്പോഴേക്കും അത് വൈകി പോയിരുന്നു. എങ്കിൽ അറ്റൻഡൻസ് മാറ്റേഴ്സ് എന്ന ടൈറ്റിലിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് അപമാനിക്കലല്ലാതെ മറ്റെന്ത് ലക്ഷ്യമാണുള്ളത്? പറയുന്ന മറുപടിയിലെ കൃത്യതയില്ലായ്മയും വിദ്യാർത്ഥിയുടെ വാക്കുകളിലുണ്ട്. എന്ത് മെസ്സേജാണ് ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിച്ചത് എന്നതിനും വ്യക്തതയില്ല. ഈ വിദ്യാർത്ഥിയുടെ വാക്കുകളിൽ തന്നെ അപമാനിക്കലായിരുന്നോ അല്ലേ എന്ന കാര്യം വ്യക്തമാണ്. വാദത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞു ഞാൻ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ആ വീഡിയോയുടെ ടൈറ്റിൽ എന്തായിരുന്നു എന്നറിയോ? അറ്റൻഡൻസ് മാറ്റേഴ്സ് എന്നായിരുന്നു. അതായത് അറ്റൻഡൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇയാളുടെ ക്ലാസ്സിൽ കയറുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഏത് തലത്തിലാണെങ്കിലും അത് ഡെറോഗേറ്ററിയാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതല്ലേ, അതിനിപ്പോൾ തെളിയിക്കപ്പെടാവുന്നതാണ്. അത് ഒരു കമ്മിറ്റിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഫാസിലിനോടും ഞാൻ പറഞ്ഞു എനിക്കിത് കാണാൻ പറ്റില്ല, താൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് കമ്മിറ്റി കണ്ടിട്ട് ഇനി വിലയിരുത്തട്ടെ. എനിക്കതിൻ്റെ അകത്ത് ആക്ച്വലി എനിക്ക് വ്യക്തിപരമായിട്ട് ഫാസിൽ എന്ന് പറയുന്നത് നിങ്ങൾ തുടരെ തുടരെ ഫാസിലിനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ്, ഫാസിലുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ബിക്കോസ് ഞാനൊരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻ്റായിട്ടാണ് കാണുന്നത്. അല്ലാതെ അയാൾ SFI-ക്കാരനാണോ KSU-ക്കാരനാണോ ABVP ആണോ അല്ലെങ്കിൽ അയാളുടെ ജാതി ഏതാണ് മതം ഏതാണ് അതൊരു അധ്യാപകൻ്റെ ഒരു ഇതല്ല. ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡൻറ്റിനെ സ്റ്റുഡൻ്റായിട്ടാണ് കാണുന്നത്. എനിക്കൊരു എത്തിക്സ് ഉണ്ട്, ഒന്നൊരു സർവൈലൻസ് ക്യാമറ വെക്കണമെന്ന് ഞാൻ ഒരു അഭ്യർത്ഥിച്ചിട്ടുണ്ട് കോളേജിൻ്റെ അടുത്തത്. ഗവൺമെൻറ്റിനോട് നിങ്ങൾ മീഡിയ അല്ലേ, നിങ്ങൾ കൺവേ ചെയ്യണം നമ്മുടെ അവറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റുമല്ലോ. മറ്റൊരു കാര്യം, ഈ ഒരു വിഷയം കോളേജിൻ്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യണം, കുട്ടികളുടെ ഫ്യൂച്ചറിനെ ഒന്നും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സെറ്റിൽ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ദൃശ്യത്തിൽ കസേര മാറ്റുന്ന പെൺകുട്ടി അധ്യാപകനെ സ്ഥിരമായി സഹായിക്കുന്നതാണ്. ഈ വിദ്യാർത്ഥിക്ക് ഈ ചെയ്തികളിലൊന്നും പങ്കില്ലെന്നും അധ്യാപകനും പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിന് പുറത്തു നിന്നുള്ള നടപടി വേണ്ട, അവർക്ക് പഠിക്കാൻ അവസരമുണ്ടാകണമെന്നാണ് അധ്യാപകന്റെ അഭ്യർത്ഥന. കുട്ടികൾ എന്നുള്ള നിലയിൽ ഇവരെ പരിഗണിക്കണമെന്നും കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എങ്ങനെ ഇവരെ റിഫോം ചെയ്ത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ ഉള്ളിൽ പ്രിൻസിപ്പളിൻ്റെ അണ്ടറിലുള്ള നടപടി എന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അപ്പോളജിയോ, ഡെഫിനറ്റ്ലി അപ്പോളജി വേണം. അവരുടെ പാരൻസ് അപ്പോളജി വേണം എന്നുള്ള എൻ്റെ പേഴ്സണലി, എനിക്ക് കോളേജിൻ്റെ ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നത് പാരൻസിൻ്റെ അപ്പോളജിയിൽ കുട്ടികൾ വരാവുന്നതാണ്. കുട്ടികളെ പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. അധ്യാപകൻ ആരായിരിക്കണമെന്നതിന് മാതൃക കൂടിയാണ് പ്രിയേഷ് മാഷ്. മഹാരാജാസ് കോളേജ് പോലീസിൽ പരാതി നൽകിയെങ്കിലും
കേസെടുക്കേണ്ടതില്ലെന്ന് പ്രിയേഷ് പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു. സംഭവത്തിൽ സസ്പെൻഷൻ നേരിടുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ദിവസങ്ങൾക്കകം കോളേജ് തല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. ഗവേണിംഗ് കൗൺസിൽ അംഗമായ അധ്യാപിക ഡോക്ടർ സുജയുടെ നേതൃത്വത്തിലാണ് മൂന്നംഗ കമ്മീഷൻ. റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ KSU യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ ഉൾപ്പെടെ 6 വിദ്യാർത്ഥികളെയും സസ്പെൻഷനിലാകും. സംഭവത്തിനെതിരെ നിരവധി വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിരുന്നു. അധ്യാപകനെ അപമാനിച്ചത് അപരിഷ്കൃതമെന്ന് മന്ത്രി ബിന്ദുവും പ്രതികരിച്ചു.